കോമൺ ബേബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു അപൂർവമായിട്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിരുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേര് സാൻഡോറിക്കം കൊഡ്ജാപ്പേ, അല്ലെങ്കിൽ സാന്തോൾ ഫ്രൂട്ട് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. മാംഗോസിൻ്റെ പോലത്തെ ഉൾഭാഗമാണ് ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. സാന്തോൾ ഫ്രൂട്ട്, പുളിയൻ ആപ്പിള്, അങ്ങനെ പല പേരും ഇതിനുണ്ട്. കാട്ടു മാംഗോസ്റ്റിൻ, അതുപോലെ സോറ ആപ്പിള്, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറഞ്ഞത് സാൻഡോറിക്കം കൊഡ്ജാപ്പേ എന്നുള്ളതാണ്. ഇത് നമ്മുടെ രാജ്യത്ത് ചൈനയിൽ, ഫിലിപ്പീൻസിൽ, ഇന്തോനേഷ്യയിൽ, മൗറീഷ്യസിൽ, ഇവിടെയൊക്കെ ഇത് സമൃദ്ധമായിട്ട് വളരുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. വോഡ്ക ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് രണ്ട് നിറത്തിലായിട്ടാണ് നമുക്ക് പഴുത്തു കഴിയുമ്പോൾ കിട്ടുന്നത്. ഒന്ന് മഞ്ഞയും ഒന്ന് ചുവപ്പും. കട്ടി കൂടിയിട്ടുള്ള തൊണ്ടാണ് ഇതിൻ്റെ അകത്ത്, അതിൻ്റെ ഉള്ളിലാണ്. ഇതിന് ചിലപ്പോൾ പുളിയായിരിക്കും, ചിലപ്പോൾ മധുരമായിരിക്കും. അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. രണ്ട് ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. ഇത് മാംഗോസിനോട് സാമ്യമുള്ള ഒന്നാണ്. ഇതിൻ്റെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാംഗോസിനോട് സാമ്യമാണ് കാണുന്നത്. പഴുത്തത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഇന്നിവിടെ ഞാൻ ഈ ഒരു എക്സിബിഷന് വേണ്ടി വന്നതല്ലേ. ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന തൈക്ക് 1000 രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തരാമെന്ന് പറഞ്ഞത്, സാൻഡൽ ഫ്രൂട്ടൊക്കെ ഉണ്ടായി കിടക്കുന്ന ഈ തൈക്ക് 1000 രൂപ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ എറണാകുളത്തെ സഹകരണ എക്സ്പോയിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പവലിയനിൽ ഈ കാണുന്ന തൈകളൊക്കെ ഉണ്ട്. കുറേ അധികം ഫ്രൂട്ടുകളുണ്ട്, വിയറ്റ്നാം ഏലയുണ്ട്, അങ്ങനെ നിരവധിയുണ്ട്. അപ്പോൾ ഇന്നത്തോടുകൂടി ഇത് തീരും, ഈ എക്സ്പോ ഇന്നത്തോണ്ട് തീരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത്. വളരെ വേഗം വളരുന്ന സ്വഭാവമുള്ള ഒന്നാണ് ഈ സാന്തോൾ ഫ്രൂട്ട്. ഈ ചെറിയ ചെടിയെ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ നിരവധി കായ്കളുണ്ടായിട്ടുണ്ട്. പിന്നെ പലതും കൊഴിഞ്ഞ് താഴെ വീണ് കിടപ്പുണ്ട്. ഈ താഴെ വീണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തും കൂടി ഞാൻ കാണിക്കാം. അത് പഴുത്തട്ടില്ല, പച്ചയാണ്. പ്രത്യേക പരിചരണമൊന്നും വേണ്ടാത്ത സാന്തോൾ ഫ്രൂട്ട് ചില സമയം ഇതിൻ്റെ ഇലകൾ ചുവന്ന കളറായിട്ട് വരും, എന്നിട്ട് അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. പൊട്ടാഷ് ചേർന്ന വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും. കുമ്മായ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുളി കുറയും എന്നാണ് പറയണത്. നല്ല പുളിയുള്ളൊരു ഫ്രൂട്ടാണ്, അതുപോലെ ചിലതിന് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ കുമ്മായ ഇടക്കിടക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മധുരം കൂടുതൽ വരുമെന്ന് പറഞ്ഞു. തായ്ലൻഡുകാർ ഇതിൻ്റെ ഇതേപോലെയുള്ള മൂപ്പത്താത്ത കായ കൊണ്ട് പല രീതിയിലുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ പൾപ്പ് ശേഖരിച്ച് കുരുമാറ്റിയെടുത്തിട്ട് ജ്യൂസ്, ഷെയ്ക്ക് അങ്ങനെയൊക്കെ ആക്കി ഒക്കെ പലരും കഴിക്കുന്നുണ്ട്. പല രാജ്യത്തും കഴിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിലും കഴിക്കുന്നുണ്ട്. കുരു കഴിക്കാൻ പാടില്ല. കുരുവിൽ നിന്ന് കിട്ടുന്ന ഒരു സത്ത് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇലയും പൂവും അതിൻ്റെ വേരും ഒക്കെ വിവിധ അസുഖങ്ങൾക്ക് മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ ഇതിൻ്റെ ഉൾഭാഗം. മാംഗോസ്റ്റിനൊക്കെ നമ്മൾ പച്ചക്കട്ട് ചെയ്താൽ ഇതേപോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ നിറച്ചും കട്ടിയുള്ള മാംസത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു 2 കായുള്ളത്, 2 വിത്തുണ്ട്. ആ വിത്തിൽ നല്ല പൾപ്പും ഉണ്ടാവും. ഇതിപ്പോൾ പച്ചയായതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്. ഏതായാലും നല്ല ടേസ്റ്റ് അനുഭവപ്പെടുന്ന ഈ സാൻഡൽ ഫ്രൂട്ട് നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥക്ക് യോജിച്ച രീതിയിലുള്ളതാണ്. നമുക്ക് വളർത്താം. ഇപ്പോൾ തന്നെ പല ആളുകളും വളർത്തിയിട്ടുണ്ട്. വലിയതും ചെറുതുമൊക്കെ ആയിട്ടുള്ള പല പല തൈകളും പല ഭാഗത്തും കാണാം. അപ്പോൾ നിങ്ങൾക്കും ഈ തൈ വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ തൈ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന് മുൻപ് ഈ തൈ വാങ്ങിച്ചിട്ട് ചെറിയതായി നിൽക്കുമ്പോൾ തന്നെ കായുള്ള ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അവർ വാങ്ങിച്ച തൈ വാങ്ങിക്കുക. അല്ലാതെ നമ്മളിപ്പോൾ ഒരു തൈ എവിടെയെങ്കിലും കണ്ടെന്ന് ഓർത്ത് ഓടിച്ചാടി അത് വാങ്ങിക്കരുത്. കാരണം ചെറിയതായിരിക്കുമ്പോൾ തന്നെ കായകൾ ഉണ്ടാകുമെന്നും പറഞ്ഞൊക്കെ പലരും നമുക്ക് തരും. അത് വിശ്വസിക്കാതെ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ചെറിയ തൈകളിൽ കായ ഉണ്ടായതായിട്ട് നമ്മളുടെ അനുഭവത്തിലുണ്ടെങ്കിൽ ആ തൈ മാത്രം വാങ്ങിക്കുക. നമ്മൾ അല്ലെങ്കിൽ സാധാരണ നമ്മൾ വിയറ്റ്നാം വേളയൊക്കെ വാങ്ങിച്ചിട്ട് 3-4 കൊല്ലമായിട്ടും ചക്ക ഉണ്ടാകാതെ ഇരിക്കുന്നത് പോലെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് വിശ്വാസയോഗ്യമായ സ്ഥലത്തുനിന്ന് വാങ്ങിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.